തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാർ രോഗിയുടെ കൂട്ടിരിപ്പുകാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. പാസ് വാങ്ങി തിരിച്ചു തരാത്തതിനാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. ആദ്യമായി ദൃശ്യങ്ങൾ കാണാം. സാറേ പാവപ്പെട്ടനെ ഒരുത്തന സാറേ പാവപ്പെട്ടനെ ഒരുത്തന ഇതിൻ്റെ അകത്തേറ്റി വാച്ചർമാർ ഇടിക്കുകയാണ്. മെഡിക്കൽ കോളേജിലാണ് സംഭവം. അവങ്കടന്ന് വിളിക്കണം സാറേ, വിളിക്കുകയാണ് അവങ്കടന്ന്. നമ്മൾ അകത്തേറ്റല്ലോ സാറേ. അവന്മാർ എല്ലാം കൂടെ അവന്മാർ കാണിക്കണം. ഇതിന് എത്രാമത്തെ സംഭവം എന്നറിയാം അവന്മാർ. അവന്മാർ വേണ്ട, എല്ലാം വന്ന് നയിക്കുകയാണ് സാറേ. ഒന്ന് രണ്ട് സംഭവം ഒന്നും അല്ല സാറേ. അച്ഛനും മോനെ വന്നപ്പോൾ ചീത്ത വിളിച്ചു. സഹൽ ചേരുകയാണ്. സഹൽ, എന്താണ് സംഭവം? അരുൺദേവ് ചിറയൻകീഴ് സ്വദേശിയായ അരുൺദേവിനാണ് ഇപ്പോൾ ഈ മർദ്ദനമേറ്റിരിക്കുന്നത്. അരുൺദേവിന്റെ മുത്തശ്ശി ഈ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി പാസ് നൽകിയ ശേഷം തിരിച്ചു നൽകാത്തത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു, പക്ഷേ പിന്നീട് സെക്യൂരിറ്റി ജീവനക്കാർ സംഘം ചേർന്നെത്തുകയും മർദ്ദിക്കുകയുമാണ്. ഇത് മൊബൈലിൽ പകർത്തുന്നുണ്ട് എന്ന് മനസ്സിലായതോടെ ഈ മറ്റാളുകൾ ഇടപെടുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചതോടെ മറ്റൊരു സ്ഥലത്തേക്ക് അരുൺദേവിനെ മാറ്റി നിർത്തി മർദ്ദിക്കുന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. ഏതായാലും സമാനമായ സംഭവങ്ങളും ആരോപണങ്ങളും നിരവധി തവണ ഈ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ നേരത്തെയും ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സംഘം ചേർന്ന് നിലവിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകുന്ന തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇപ്പോൾ ഒരു കേസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. സംഘം ചേർന്നുള്ള മർദ്ദനത്തിലാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ചിറയൻകീഴ് സ്വദേശിയായ അരുൺദേവ് ഇപ്പോൾ അദ്ദേഹത്തിന് ശരീരത്തിൽ നല്ല പരിക്കേറ്റിട്ടുണ്ട്. കാരണം സംഘം ചേർന്നുള്ള മർദ്ദനമായതുകൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിൽ ഈ വീഡിയോ പ്രചരിക്കുകയാണ്. നടപടി വേണമെന്നുള്ള തരത്തിൽ വലിയ ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ പറയുന്നത് പ്രകാരം ഇത് ഒരു ന്യായമായ ഒരു കാര്യം, അതായത് പാസ് നൽകി തിരിച്ചു തരാത്തത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ, പക്ഷേ പിന്നീട് അങ്ങോട്ട് കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും കേസ് അടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മെഡിക്കൽ കോളേജ് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. പ്രകുല സഹലാണ് വിവരങ്ങൾ നൽകിയത്.